എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അഭ്യമായി കാമകേലിയുടെ ബാലപാഠങ്ങളെ മനസ്സിലാകുന്നത്. അന്നത് എനിക്ക് എത്രത്തോളം മനസ്സിലായി എനിക്കറിയില്ല. പക്ഷേ അന്നു തുടങ്ങി ഇന്നു വരെയുള്ള ഓരോ പാഠങ്ങളും എന്റെ മനസ്സിൽ മറയാതെയുണ്ട്. ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം അച്ഛൻ ഗൾഫിലായിരുന്നു. അതുകൊണ്ട് ഞാനും എന്റെ അമ്മയും പിന്നെ അമ്മയുടെ ഏറ്റവും ഇളയ അനുജത്തിയുമായിരുന്നു എന്റെ വീട്ടിൽ താമസം. ഞാൻ ആന്റിയെ കിങ്ങിനി ആന്റി എന്നായിരുന്നു വിളിച്ചിരുന്നത്. എന്റെ ആന്റി അന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം അമ്മയെ പോലെ തന്നെ നല്ല വെളുത്ത ശരീരം. പലപ്പോഴും എന്റെ ആന്റിയുടെ മൂലകളുടെ അമിതമായ വലിപ്പം കണ്ടിട്ട് അയൽക്കാരി സ്ത്രീകൾ കളിയാക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. വീട്ടുപറമ്പിന്റെ കിഴക്കേ അറ്റത്തുള്ള കുളക്കടവിൽ ഞാനും ആന്റിയും കൂടി കുളിക്കാൻ ചെല്ലുമ്പോൾ ചില മുതിർന്ന പെണ്ണുങ്ങൾ ആന്റിയുടെ പുറകിൽ കഴുത്തൊപ്പം വെള്ളത്തിൽ ഒത്തിരി സമയം മൂട്ടിയുരുമ്മി നിന്ന് ചിലവഴിക്കാറുണ്ടായിരുന്നു. എനിക്കുന്ന നീന്തൽ തീരെ വശമില്ലായിരുന്നു. ഒരു ദിവസം സന്ധ്യാസമയത്ത് ഞാൻ പെട്ടിക്കടയിൽ പപ്പടം വേടിക്കാൻ പോയ സമയം നോക്കി ആന്റി കുളിക്കാൻ പോയി. ഞാൻ കടയിൽ പോയി തിരികെ വന്നപ്പോൾ ആന്റി വീട്ടിലില്ല. ആ കുളത്തീ കാണൂ, ഇത്ര നേരായിട്ട് അവക്കിപ്പോ ഇരുട്ടിയപ്പോഴാ കുളിക്കാൻ മുട്ടിയത്. അമ്മ ഞാൻ വിളിച്ചോണ്ട് വരാമേ എന്ന് പറഞ്ഞ് ഞാൻ ഒറ്റ ഓട്ടമായിരുന്നു കുളക്കടവിലേക്ക്. ആകാശത്തിൽ ഇരുട്ട് പരന്നിട്ടില്ലെങ്കിലും പറമ്പിലെ വൻക്ഷങ്ങളുടെ തണലു കൊണ്ട അവിടമാകെ ഇരുട്ടിയൽ പോലെ തോന്നി എനിക്ക്. കുളക്കടവിൽ ചെന്നപ്പോൾ ആരെയും കാണാനില്ല. ഞാൻ നോക്കി, കുളക്കടവിൽ ആളനക്കമില്ല, വെള്ളത്തിൽ ഓളങ്ങളില്ല, തികച്ചും ശാന്ത. വെട്ടുന്ന പറമ്പിൽ നിന്നും കരിയില അനങ്ങുന്ന ശബ്ദം എന്റെ ഉളൊന്ന് പിടച്ചു. മതിയല്ലേ, അതും സേവകൾക്ക് ഏറ്റവും കൂടുതൽ ഫേമസായം നമ്മുടെ അപ്പോ പേടിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഞാനും പേടിച്ചു. വാഴകൾക്കിടയിൽ എന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നായിരുന്നു എന്റെ ശങ്ക. റിസ്ക് എടുക്കാൻ ഞാൻ മുതിർന്നില്ല. വന്ന വഴിയെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. പറമ്പിലേക്ക് കയറി വാഴക്കൂട്ടങ്ങളുടെ അടുത്തെത്തിയപ്പോൾ ആരോ കുശുക്കുശുക്കുന്ന ശബ്ദം. ഞാൻ ഒരു നിമിഷം നിന്നു, കാതോർത്തു. ആമോ അതിനുള്ളിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും അങ്ങോട്ട് പോകാൻ ഒരു മടി എന്റെ പ്രയം പടപടായി ഇട്ടി തുടങ്ങി. അടുത്ത നിമിഷത്തിൽ വാഴകൾക്കിടയിൽ നിന്നും ഒരു യക്ഷി എന്റെ നേർക്ക് ചാടി വീഴുമെന്ന് എനിക്കുറപ്പായി. ഇൽ കടിക്കത്തെ ശീലച്ചി, എനിക്ക് നോവും. പെട്ടെന്നായിരുന്നു വാഴക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും എന്റെ കിങ്ങിനി ആന്റിയുടെ കൊഞ്ചുന്ന ശബ്ദം കേട്ടത്. സത്യമായിട്ടും എനിക്കപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അവിടെ മറ്റാരുമല്ല എന്റെ ആന്റിയും ഒപ്പം അയൽവക്കത്തെ പട്ടാളം ശീലച്ചിയുമായിരുന്നു. പട്ടാളം എന്നത് വെറുതെ ഒരു വിശേഷണം. അവിടെ കെട്ടിയോൺ പട്ടാളത്തിലാണ്. അതുകൊണ്ട് എല്ലാവരും ശീലേച്ചിയെ പട്ടാളം ശീല എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഞാൻ വാഴക്കൂട്ടത്തിന്റെ അരികിലേക്ക് നടന്നു. പത്തിരുന്നു വാഴകളുണ്ടായിരുന്നു അന്ന് ഞങ്ങളുടെ പറമ്പിൽ. അവയുടെ ഇടയിലേക്ക് കയറിക്കഴിഞ്ഞാൽ പുറഞ്ഞു നിന്ന് കൂട്ടങ്ങളുടെ ഉള്ളിലേക്ക് ഒന്നും കാണാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഇരുട്ടത്ത് ഞാൻ ശബ്ദമുണ്ടാക്കാതെ വാഴക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് കയറി. പെട്ടെന്ന് കണ്ട കാഴ്ചച്ച കണ്ട ഞാനൊന്ന് പരുങ്ങി. അടിപ്പാവാട മാത്രമിട്ട് എന്റെ കിങ്ങിനിയാണ്ടി പാവാടി അരയിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. താഴെ ഒരു തുണി പോലുമില്ലാതെ വീണു കിടക്കുന്ന വാഴയികളിൽ രണ്ട കാലും ഇരുവശത്തേക്ക് തുറന്ന് വെച്ച് കിടക്കുന്ന പട്ടാളം ശീല അവരുടെ മുകളിലായി കിങ്ങിനിയാണ്ടി ശീലേച്ചിയുടെ മുക്കടിനു മീതെ കുന്തിച്ചിരിക്കുന്ന എന്റെ ആന്റി ഇരുന്ന് വിൽക്കുന്നുണ്ടായിരുന്നു. അന്റിയുടെ മുല രണ്ടും പട്ടാളം ഇട്ട് പിഴിയുന്നുണ്ടായിരുന്നു. അമ്മിയിലിട്ട് കല്ലാട്ടുന്നത് പോലെ എന്റെ ആന്റി തന്റെ അരക്കെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത്ഭുതത്തോടെ എല്ലാം നാക്കി കണ്ട വാഴകളുടെ മറവിൽ നിന്നു. അധികം വൈകാതെ എന്റെ ആന്റി ഒരു വശത്തേക്ക് കുഴഞ്ഞു വീണു. ചെട്ടിക്കുമ അമ്പലത്തിലെ വെളിച്ചപ്പാട്ടിനെയാണ് എനിക്കപ്പോൾ ഓർമ്മ വന്നത്. താഴെ വീണ് എന്റെ ആന്റി വല്ലാതെ കിളക്കുന്നുണ്ടായിരുന്നു. പട്ടാളം എഴുന്നേറ്റ എന്റെ ആന്റിയുടെ മുകളിൽ കയറി. അവർ ആന്റിയുടെ മുഖത്തും കവിളിലും ഉമ്മ വെച്ചു കൊണ്ടിമൂന്നു. പിന്നെ അവർ നാക്ക് പുറത്തേക്കിട്ട് എന്റെ ആന്റിയുടെ ചുണ്ടിൽ നിക്കി. ഇന്റെ ചക്കമുലച്ചിക്ക് സുഖായൂട്ടി. പട്ടാളം ആന്റിയുടെ കവിളിൽ ഉരസകൊണ്ട് ചോദിച്ചു, ഓഫീന്റെ പൊന്നേച്ചി? വെറുത്ത് സുഖിച്ചു ഞാൻ. കിങ്ങിനിയാന്റി നാണം കലർന്ന സ്വരത്തിൽ പട്ടാളത്തെ മുറുക്കെ വാരി പുണർന്നുകൊണ്ട് പറഞ്ഞു, ക്ഷമയം ഇദ്ദിയായി. ചേച്ചിക്ക് കലി കയറി തുടങ്ങിയിട്ടുണ്ടാവും, പട്ടാളം പറഞ്ഞു. എനിക്ക് ചേച്ചിയെ വിട്ടു പോവാൻ തോന്നിനില്ല, എന്റെ ആന്റി പറഞ്ഞു. മത്തിട്ടാ കൂട്ട, അധികം വൈകിയാൽ നിന്റെ ചേച്ചി മുലയും കുലുക്കി ഇങ്ങോട്ട് വരും. ചിന്റെ എന്റെ നാക്കിന് വീണ്ടും പണിയാവും, പട്ടാളം ശീല ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. വേണ്ട,
പൊന്നേച്ചി ഇനി എന്റേത് മാത്രമ ഈ നാക്കോണ്ട് ഇനി എന്റെ തേൻ മാത്രം കുടിച്ചാൽ മതി എന്റെ ക്ലിനങ്ങിനിയാണ്ടി പട്ടാളം ഷീലയുടെ കവലയത്തിൽ കിടന്ന് കിണുങ്ങി അതും പറഞ്ഞ് ആന്റി നോക്കിയത് ഞാൻ നിന്നിരുന്ന വാഴക്കൂട്ടങ്ങളുടെ നേർക്കും ഹയയോ ലൂട്ടാപ്പ എന്നലറി കൊണ്ട് ആന്റി മുകളിൽ കിടന്നിരുന്ന പട്ടാളത്തെ മരിച്ചിട്ടുകൊണ്ട് കിടന്നിട്ടു നിന്നും ചാട്ടി എഴുന്നേറ്റു വെപ്രാളത്തിൽ പാവാട്ട അരയിൽ നിന്നും ഊരി താഴേക്ക് ഒത്ത വീഴ്ചച്ചു ആ ഇരുട്ടിലും ആന്റിയുടെ സ്വർണ്ണനിറമാർന്ന മേനിയഴക്സ് കണ്ട ഞാൻ മിഴിച്ച് നിന്നുപോയി അപ്പോഴേക്കും പട്ടാളം ചാട്ടി എഴുന്നേറ്റു ല ലുട്ടാപ്പി നീ എന്താടാ ഒളിച്ചു നിൽക്കുന്നത് ഇവിടെ വാടാ പട്ടാളം എന്റെ നേർക്ക് ചീറിയെടുത്തു ഞാൻ നിന്ന് വിറച്ചു വട്ടത്തുളം വന്ന് എന്റെ ചെവി പിടിച്ച് തിരുമ്മി അമേര ഞാൻ നിലവിളിച്ചു മുണ്ടി പോവരുത്ത് അസത്തെ കൊല്ലും ഞാൻ എന്ന് പറഞ്ഞ പട്ടാളം അവളുടെ തുണിക്കൂമ്പാരത്തിന്റെ കെട്ടിൽ തിരുകി വെച്ചിരുന്ന അരിവാളിൽ ചൂണ്ടി പറഞ്ഞു അതു കേട്ടതും ഞാൻ വാ പൊത്തിപ്പിടിച്ചു അയ്യോ വേണ്ട ശീലച്ചി അവനെ പേടിപ്പിക്കേണ്ട കൊച്ചുകൂട്ടിയല്ലേ അവനൊന്നും മനസ്സിലാവില്ല ആന്റി ഇടക്ക് കയറി പറഞ്ഞു കൊച്ചു കൂങ്ങേത്ത മാഹ ബായിത്തു നോക്ക് എന്നിട്ട് നീ തന്നെ പറ ഇവൻ കൊച്ചാണോ അതോ മൂത്തതാണോ എന്നും പറഞ്ഞ് പട്ടാളം എന്റെ നിക്കറിൽ പിടിച്ച് ഒത്ത വലി അല്പം ലൂസായിരുന്ന നിക്കർ ഒത്ത വലിക്കു തന്നെ മുട്ടിനു കീഴെയെത്തി അതിനുള്ളിൽ നിന്നും എന്റെ കൊച്ചു ലുട്ടാപ്പി ഒരു ചുള്ളിക്കണ കണക്കെ വായുവിൽ മസ്സിലു പെരിപ്പിച്ചു നിൽപ്പുണ്ടായിരുന്നു അത് കണ്ട ആന്റിയും പട്ടാളം ഒരേ സമയം മൂക്കത്ത് വിരൽ വെച്ച നിൽപ്പായി ഇന്റെ പൊന്നെ പെണ്ണ തുണിയഴിച്ചേച്ച് നിൽക്കുന്നത് കണ്ടാൽ കൊച്ചായാലും കിളവനായാലും സാമാനം ദേ ഈ പരുവത്തിലെ നിൽക്കു കുത്ത് അത് ശാസ്ത്രം അതും പറഞ്ഞ് പട്ടാളം എന്റെ മുന്നിൽ മുട്ട് കൂത്തി നിന്നു അവർ കുനിഞ്ഞ വടി പോലെ നിൽക്കുന്ന എന്റെ സാമനം ഒത്ത വിഴുങ്ങലിന് അവരുടെ വാക്യകത്താക്കി ഈർപ്പവും ചൂടുമുള്ള അവരുടെ നാക്കിന്റെ സ്പർശനമേറ്റപ്പോൾ എന്റെ ലൂട്ടാപ്പി ഒന്ന് വെട്ടി പിന്നെ ഒന്നു കൂട്ടി മുറുക്കി എനിക്ക് പെട്ടെന്ന് മുള്ളാൻ വരുന്നത് പോലെ തോന്നി ഓർക്കാപ്പുറത്ത് എന്റെ മൂത്രത്തുള്ളികൾ അവരുടെ വായിൽ വീണപ്പോൾ പട്ടാളത്തിന്റെ കണ്ണ് തള്ളി ഔടിയിടയിൽ അവർ ചാട്ടി എഴുന്നേറ്റു അപ്പോഴേക്കും ഞാൻ പൈപ്പ് മൊത്തത്തിൽ തുറന്നു വിട്ടിരുന്നു അതു കണ്ടു നിന്ന് എന്റെ കിങ്ങിനിയാൻറി കൂടുകൂടാ ചിരിക്കാൻ തുടങ്ങി കുറച്ച് നേരം ശങ്കിച്ചു നിന്ന് പട്ടാളവും ഒപ്പം ചിരിക്കാൻ തുടങ്ങി ഞാൻ തുണിയുടുക്കാതെ നിൽക്കുന്ന രണ്ടു ചരക്കുകളെയും നോക്കിക്കൂളായി മൂത്രമൊഴിച്ചു ഞാൻ മൂത്രമൊഴിച്ചു കഴിഞ്ഞ് എന്തു ചെയ്യണമെന്നറിയാതെ ഇരുവരെയും മിഴിച്ചു നോക്കി നീ ആളു കൊള്ളാമല്ലോട്ട് ലൂട്ടാപ്പി എന്റെ വായിൽ മൂത്രമൊഴിക്കാൻ മാത്രമായോട്ടാ നീ പട്ടാളം എന്നെ പിടിച്ച് അവരുടെ അടുത്തേക്ക് വലിച്ചു വേണ്ട ചേച്ചി അവൻ പേടിക്കും വേണ്ട എന്റെ ആന്റി അപ്പീലിനു വന്നു ഇവനെ വെറുതെ വിട്ടാൽ പിന്നെ നമ്മുടെ കളി ഈ നാട്ടിൽ പട്ടാവും പട്ടാളം ആന്റിയെ വിലക്കി ഇനി എന്തു ചെയ്യും അത് കേട്ടപ്പോൾ ആന്റിക്കും ചെറിയ പേടി ഞാൻ രണ്ടുപേരെയും നോക്കി പകച്ച നിന്നു ഏട്ടാ ലൂട്ടാപ്പി നീ ഇവിടെ നടന്നത് ആരോടെങ്കിലും പറയ പട്ടാളം കണ്ണൂരുട്ടി കൊണ്ട ചോദിച്ചു ഇല്ലെന്ന് ഞാൻ തലയാട്ടി പറഞ്ഞു നീ ഇതാരോടെങ്കിലും പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞാൽ അന്ന് നിന്റെ ഈ കിടുങ്ങാമണി ഞാൻ പശു പുല്ലരിയുന്ന അരിവാ കൊണ്ട് കക്ഷണിച്ച് കളയും കേട്ടോ മനസ്സിലായോ പട്ടാളം എന്റെ കൊച്ചു ലൂട്ടാപ്പിയിൽ പതുക്കെ പിടിച്ചു ഞെരിച്ചു ഞാൻ ആരോട്ടും പറയില്ല ഞാൻ തേങ്ങിക്കൊണ്ട് പറഞ്ഞു കൂട്ടി നല്ല കൂട്ടികളെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടു പട്ടാളം എന്റെ ആന്റിയെ നോക്കി കണ്ണിറുക്കി കാട്ടിക്കൊണ്ട് പറഞ്ഞു ആന്റിയുടെ മുഖത്ത് ഒരു വ്രസ്തമായ പുഞ്ചിരി വിരിയുന്നത് ഞാൻ കണ്ടു എനിക്കും ഇന്റെ കൂടെ കളിക്കണം ഞാൻ കൊഞ്ചുന്ന പോലെ പറഞ്ഞു ശരി അപ്പോ കിങ്ങിനി ഇനി ലുട്ടാപ്പി നമ്മുടെ സെത്തെട്ട നജെ മുതൽ നമുക്ക് ലുട്ടാപ്പിയെ കൂടിക്കളിയിൽ ചേർക്കണം എന്ന് പറഞ്ഞ പട്ടാളം എന്റെ കിടുങ്ങാമണിയിൽ ഒരു ഉമ്മ നൽകി ഞാനാകെ കോരിത്തരിച്ചു പോയി വല്ലാത്ത ഇക്കിളി പോലെ പട്ടാളവും കിങ്ങിനി ആന്റിയും ചടപടാ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു എന്റെ അമ്മയെങ്ങാനും അന്വേഷിച്ച് വനെങ്കിലോ എന്നായിരുന്നു അവരുടെ പേടി വസ്ത്രങ്ങളണിഞ്ഞ് കഴിഞ്ഞ് പിരിയാൻ സമയം എന്റെ ആന്റിയും പട്ടാളവും കേട്ടിപ്പിടിച്ച് അന്യോന്യം ചുംബിച്ചു കിട്ടിയ തക്കത്തിന് പട്ടാളം എന്റെ ആന്റിയുടെ കൂത്തൻ മൂലകൾ നന്നായി ഞെരിച്ചുടച്ചു ആന്റിയാകട്ടെ അത് ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാനായി പട്ടാളത്തിന്റെ നാകിൽ വലിച്ചുനി അവമങ്ങിനെ നിന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നത് കണ്ടിട്ട് എന്റെ ഉള്ളിൽ എന്തൊക്കെയോ അനുഭവപ്പെട്ടു ലൂട്ടാപ്പി കുട്ട കൂട്ടൻ അമ്മയോട് ഒന്നും പറയില്ലല്ലോ ആന്റി വീണ്ടും ഒന്ന് ഉറപ്പിനെന്നോണം ചോദിച്ചു ഞാൻ പറയില്ല പക്ഷേ എന്നെയും ജടെ കളിയിൽ കൂട്ടണം ഞാൻ ഇത്തിരി ഗൗരവത്തോടെ പിന്നില്ലേ ഇനി നിന്നെ കൂട്ടാതെ ഞാൻ ഒരിക്കലും കളിക്കാൻ പോകില്ല ആന്റി പറഞ്ഞു താങ്ക് ഞാൻ പറഞ്ഞു മൂന്ന് ഞാൻ നാളെ കുറെ കീത് കാത്ത് മേടിച്ച് തരാം എട്ടിട്ട് ആന്റി പറഞ്ഞു അത് കേട്ടപ്പോഴേ എന്റെ വായിൽ വെള്ളം മൂറി
ഇനി ഈ സംഗതി വെച്ച് ആന്റിയെ ഒരു കറക്കം കറക്കാം. ദിവസവും ഒന്ന് രണ്ട് കിറ്റ് കാറ്റ് കിട്ടുന്ന സംവിധാനം ഉണ്ടാക്കിയെടുക്കണം. അല്ല ലൂട്ടാപ്പി എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? ആന്റി തിരക്കി. ആന്റിയെ എന്തിനാ ആ പട്ടാളം ഉമ്മ വെക്കണ? ഞാൻ ചോദിച്ചു. അത് അതിപ്പോ അവർക്കെന്നെ നല്ല ഇഷ്ടട്ടായത് കൊണ്ടില്ല. ഞാൻ ലൂട്ടാപ്പിയെ ഉമ്മ വെക്കാറില്ലേ, അതുപോലെ തന്നെ ആന്റി തപ്പി തടഞ്ഞു പറഞ്ഞു. അവരെന്തിനാ എപ്പോഴും ആന്റിയുടെ അമ്മിഞ്ഞ പിടിച്ച കുഴക്കണ്? ആൻറിക്ക് നോവില്ലേ? ഞാൻ ചോദിച്ചു. അതോ ഏട്ടാ ലൂട്ടാപ്പി അവരെന്റെ അമ്മിഞ്ചെ പിടിക്കുമ്പം എനിക്ക് നല്ല സുഖം കിട്ടും, ആന്റി ഒരു കള്ള ചിമിയൊത്തെ പറഞ്ഞു. ആൽ ശരി, അത് കൊള്ളാം. അല്ല ആന്റി അപ്പോ ഞാൻ പിടിച്ചും സുഖണ്ടാവോ? പക്ഷേ ആന്റിയുടെ അമ്മിഞ്ഞ ഭയങ്കര വലുതാ, നമ്മുടെ തൊഴസത്തിന്റെ പിന്നിൽ കാക്കച്ച നിക്കണമത്തമ്മ പോലെ. എന്റെ അമ്മ മാങ്ങക്ക് വളമിട്ടണ പോലെ ആന്റി അമ്മിഞ്ഞച്ച വല്ല വളവും ഇട്ടിട്ടുണ്ടോ? എന്റെ ഉള്ളിലെ ഐൻസ്റ്റൈൻ മെല്ലെ ഉണർന്നു. ഹോ ഇന്റെ ലൂട്ടാപ്പി, ഒന്നുമില്ല. നീ നിന്റെ പെരുവായ തൊന്ന ചേച്ചിയുടെ മുന്നിൽ വെച്ച് ഒന്നു ചോദിക്കത്തെ പറയാതെ ഇരുന്നാൽ മതി, സമ്മതിച്ചോ? ആന്റി പറഞ്ഞു. ഷുവർ, ഞാൻ പറഞ്ഞു. ഷ്യർ ആല്ലടാ മാക്രി, ഷുവർ ആന്റി പറഞ്ഞ ചിരിച്ചു. വൈകി ചെന്നതിന് ആന്റിയേയും എന്നെയും ഒന്ന് കണ്ണുരുട്ടി കാണിച്ചു എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. ആന്റി തന്റെ മുറിയില കയറി പഠിക്കാനിരുന്നു. എന്നെ അമ്മ ബലാത്കാരമായി പഠിപ്പിക്കാൻ ഇരുത്തി. അത്താഴം കഴിഞ്ഞ് കിടക്കാൻ നേരം ആന്റി പറഞ്ഞു അന്ന് ആന്റിയുടെ നുമിൽ കിടക്കാമെന്ന്. ഇരുനില കെട്ടിടമായിരുന്നു എന്റെ വീട്ടിൽ. ആന്റി താമസിച്ചിരുന്നത് മുകളിലത്തെ മുറിയിലായിരുന്നു. അമ്മയും ഞാനും താഴത്തെ റൂമിലായിരുന്നു സാധാരണ കിടക്കാറുണ്ടായിരുന്നത്. ആന്റിയുടെ കൂടെ കിടക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മയും എത്തിയൊന്നും പറഞ്ഞില്ല. ലൈറ്റെല്ലാം അണച്ച് ഞാനും ആന്റിയും ഒരേ ബെഡിൽ കിടപ്പായി. സീലിംഗ് ഫാനിന്റെ കാറ്റ് കൊണ്ട് എനിക്ക് തണുപ്പ് തോന്നി. ഞാൻ ആന്റിയെ കെട്ടിപ്പിടിച്ചു. ആന്റിയുടെ ദുലഗോളങ്ങൾ ഒരു തലയിന കണക്കെ എന്റെ മുഖത്തേക്കു മറന്നു. ഏട്ട ലുട്ടാപ്പി, നീ ഉറങ്ങിയോ? ആന്റി സ്വകാര്യം പറയുന്ന പോലെ ചോദിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞു. നമുക്കൊരു കളി കളിക്കാം. ഏ കളിയാ ആന്റി? ഞാൻ മോന്റെ അമ്മയാവുന്നു. മോൻ എന്റെ കുഞ്ഞുവാവയും, ആന്റി പറഞ്ഞു. ശരി, ഞാൻ റെഡി. ലൈറ്റ് ഇടട്ടെ? ഞാൻ പറഞ്ഞു. ഏഴ്സ് ലൈറ്റ് വേണ്ട. മോൻ പത്ത കുഞ്ഞുവാവ കരയുമ്പോൾ വാവക്ക് എന്താ കൊടുക്ക? ആന്റി ചോദിച്ചു. പാൽ കൊടുക്കും, തുടരും.